ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അല്ലടോ മാനു, ഈ കൊറേ നേരമായാലും തുടങ്ങിയിട്ട് ഇനിയും കഴിഞ്ഞില്ലടോ. പോരേ മതി മതി. ഒരു കന്നിന് അതിൻ്റെ ഉള്ളിൽ കയറ്റ 20 rupees നിങ്ങൾ വാങ്ങില്ലേ? കുറച്ച് നല്ല കയറ് വാങ്ങിച്ചൂടേന്ന് മാനു. ഇന്ന് കച്ചവടം പഠിപ്പിക്കണ്ടേ? വാങ്ങൊടുത്ത് ഞാൻ പോവാ. മാനു ഇവിടെ വേണോ? ഇത് കെട്ടിയിട്ട് പോണോ? വാങ്ങൊടുത്ത് കേൾക്കണില്ലേ നിങ്ങള്? ഇവിടെ പോ. ഈ ചങ്ങായി അവർക്ക് ബാങ്ക് കൊടുക്കുന്ന പള്ളിയിലേക്ക് വണ്ടിയാണ്. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط
മാനു വാ ഇവിടെ ഒരു സാധനം കാണിച്ചതാ. എന്താടാ? ഇങ്ങോട്ട് വാടാ നോക്കിയ. സൗദിയിൽ കൗത്തിറക്കണ സീനാണ്. മുജീവിനോടെ പോത്തറത്തെ പ്രദേയമായിരുന്നു അല്ലേ? ചോര കൊണ്ടണ്ട. എന്താലേ വേറെ ഉണ്ട്? വേറെ ഉണ്ട്, കാണിച്ചരാ. മാനിക്ക, നിങ്ങളെന്താ ഈ വൈക്കൊക്കെ ഈ മൊബൈലിനൊക്കെ തുറപ്പിയാവും? വീഡിയോ ഒക്കെ കാണണേ. ആരുക്കാ? ഇക്കന്നെ. അതിനൊരു 5-8,000 രൂപയാവും. അല്ലേ പിന്നെ ചൈനേൻ്റെ ഉണ്ട്. അത് എത്ര ആവും? അതിനൊരു 3-4,000 രൂപയാവും. അത് മതി നിങ്ങൾക്ക്. അതിൽ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വരാം. ആ വായിച്ച ഞങ്ങൾ മനുഷ്യന്മാരെ കൗത്തിറക്കണോ പറയ്, കണ്ടണോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളല്ലെങ്കിൽ എന്താ കാണല്? ഈ ദുനിയാവിൽ എന്തെങ്കിലും കാഴ്ചകൾ കണ്ടണോ? എന്താ ചുരുക്കി ഈ ഉണ്ടനോ? ആ എവിടുന്ന്? അസ്കറിന്റെ മൊബൈലിന്. മൊബൈലിനോ? ആ മൊബൈലിൽ ഇപ്പം എല്ലാം കാണാ. മാനു, പോത്തിനിറക്കണം. എന്തിനാ? കൂട്ടാൻ വെക്കാന്. കോഴിനെയോ? ബിരിയാൻ വെക്കാൻ. അപ്പം ആടിനെയോ? സാപ്സ് ഉണ്ടാക്കാൻ. മനുഷ്യന്മാരെയോ? പറയ മാനു. വായിച്ചു ചോറുന്നാ? ഞാൻ കഞ്ഞി കുടിച്ചു. എന്നാ ഞാൻ നിന്നട്ടെ. ആ എന്താ സാമ്പാറ്? ഒഴിച്ചുടി. മതി. കുഞ്ഞോളെ വെള്ളം കൊടുക്ക്. ഈ പെണ്ണിനോട് മുടി കെട്ടിയ ചടുക്കള കയറണം എന്ന് പറഞ്ഞ ഓള് കേക്കൂല. ആ ചോറിൽ എന്റെ മുടി തന്നെയാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാ ഈ മുടി കെട്ടിയേക്കണോ? എത്ര പറഞ്ഞുണ്ട് എന്നോട് അടുക്കള കയറുമ്പോ മുടി കെട്ടിയേക്കണെന്ന്. നിങ്ങളെ മുടി തന്നെയാവും. ആ എന്റെ ഒരു മുടി കൊഞ്ഞിട്ട് ഈ ഇവിടെ കാണൂല. എടി തലയില് തട്ടിടന്ന് പറഞ്ഞ എന്തിനാ? തല മറയ്ക്കാൻ മാത്രല്ല മുടി കൊയ്യാതെക്കാനും കൂടിയാ, അറിയാ എനിക്ക്. ഇതൊക്കെ ഇവിടെ നടക്കും. ഈ വേറൊരു പോലെ കേറി ചെല്ലേണ്ട പെണ്ണ അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ.
ഇക്കോളത്തിലാണ് ഈ വണ്ടിമേ കയറാൻ പോണത്. എന്താ ഈ ഒരു കാര്യം ചെയ്യ്, നടന്നു വന്നാ മതി കേട്ടോ. പിന്നെ ഞായറാഴ്ച കുറച്ച് ഇറച്ചി വീട്ടു കൊടുത്തേക്കേ. നല്ല ഇളയേ പോത്തിന്റെ നല്ല കുരുമുളകൊക്കെ ഇട്ട് ശരിക്കണ്ട് പരട്ടി കളി. എന്താടാ ഞാൻ പോട്ടെ. എടാടാ കുപ്പായം ഊരി തന്നാ നിറച്ച് ചോരയാണല്ലോ. ഓ ഈ ചെക്കനെ കൊണ്ടിയ തോറ്റെന്നാണ്. ഇതിപ്പോ കൂട്ടാമൊക്കെ ഓന എവിടുന്നോ കൊണ്ടെന്നാണ് ഉമ്മ. നിങ്ങൾ ഈ തിരിണ ഊഞ്ഞാലണ്ടിക്കണ ചിരിക്കുക. ഞാൻ നൈമ കേറിനി മോളിന്ന് താഴത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോ ഒരു പള്ളേക്കാളാ. പക്ഷെ എന്നാലും നല്ല രസാട്ടോ. മോളിലെത്തുമ്പോ താഴത്തേക്ക് നോക്കിയാല് കൊറേ ആൾക്കാരും കുട്ടികളും കൊറേ കളർ ലൈറ്റും
നല്ല രസേനി. വായിച്ചേ, ഉറങ്ങിയോ? ഞാൻ പഠിച്ച സ്കൂളാ, ഞാൻ കാണിച്ചാ. എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇവരെവിടെ? അല്ല, ഞാൻ മൂപ്പരെങ്കിൽ വഴിയാണ് ചെന്ന്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാ. അത് ശരി, നമ്മളെ ജൂബിലിയാ വരുന്നേ. എന്തേലും പരിപാടിയിലും പങ്കെടുക്കണം. പിന്നെ എന്നാ ശരി, നിങ്ങളപ്പ ചെയ്. നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ മതി കേട്ടോ. ആ ബോർഡൊക്കെ ശരിക്കും കിട്ടണം. ഓ, അതെടുക്ക. ആ, എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ക്ലാസ്സിൽ ഉണ്ടാവും. ഏ, ഓക്കെ, ശരി, ആയിക്കോട്ടെ. അതെടുക്ക. അറിയില്ലേട്ടോ അവിടെ. കുരുങ്ങി നടന്നാളുണ്ട് പോരേന്ന്. പോരാ, എന്നാ ഒന്നും കൂടി വെക്കൂലേ. ആ, അത് മതിയാവും, അത് മതിയാവും. എല്ലാ പോലെ ഓളോടൊരു കാര്യം പറയണം. ഇന്നലെ കല്യാണ പരിപാടി തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ചയെ കൊണ്ടോട്ടിൽ ഒരു മുടിയത്തിന് പോത്തെടുക്കാൻ പോയിട്ടില്ല. അന്നിക്ക് വേറെ കല്യാണം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.
അസ്സലാമലൈക്കും. അസ്സലാം. അങ്ങോട്ട് മാറി കസ്കറ. ആ പൈസ റെഡിയാണോ ചോദിച്ചു? അവിടെ റെഡിയാണ്. ഇവിടെ റെഡിയല്ലേ? റെഡിയല്ലേ? ഇവിടെ റെഡിയാണ് കേട്ടോ. ആ തുടങ്ങിക്കോളി. ഉമ്മാനും കൂട്ടിയണ്ട് വാ പെരേൽക്ക്. ഓനോന്റെ ബാപ്പാന്റെ മാതിരി. ഓന്റെ ബാപ്പാക്ക് എന്തായിരുന്നു പണി? എന്തു പണി? എവിടെ നിർത്തിയാലും അവിടെ നിൽക്കൂല. വലിയ കലാകാരനെ. അല്ല, അതിന്റെ വല്ല ഗുണം ഇവന് കിട്ടിയിട്ടുണ്ട്? എവിടെ, ഞാനവനെ വിളിക്ക. മനോ, മനോ. ഇതാ ഞാൻ പറഞ്ഞ ആള്. അണക്കപ്പ ശരിക്കും എന്താ പണി? ഇറച്ചി എട്ടാൻ പോവും. ഇറച്ചി പണിക്ക് പോയാ എന്താ കിട്ടുക? ഒരു പതി ഇറച്ചി കിട്ടും, അല്ലാ എന്താ? ഞാൻ മാനേജറോട് പറഞ്ഞിട്ട് ഓനക്കൊരു പണി ശരിയാക്കിക്കണം. ബാങ്കിൽ പണി കിട്ടിയാ എന്താ ഓന് പുളിക്കോ? ഇത് പൈസ ഒന്നും കിട്ടില്ല. എവിടെ കിട്ടില്ല ഒന്ന് ഞാൻ നോക്കി. ഇട്ടാ മതി. എന്താ പ്രശ്നം? ഇതില് പൈസ ഒന്നും കിട്ടില്ല. ഞാൻ കുറെ നേരം Thank you.
എന്തിനങ്ങനെ പേടിക്കണത്? ഒരു ജിന്നും ചെയ്താനും അന്റെ വൈത്താല വരൂല. രണ്ട് മലക്കളും കൂടി നന്മയും തിന്മയും വേർതിരിച്ച് എഴുതണ കൂട്ടത്തിൽ അന്റെ നന്മ മാത്രമേ എഴുതണുണ്ടാവുള്ളൂ. നന്മ ചെയ്യണോലെ പഠിച്ചും കാക്കും. പിന്നെ പിന്നെ ഈ എന്തിനാ മോനോ പേടിക്കണത്? മനു വെട്ടി നിറച്ച് പൈസയാ. ഇനി ബാങ്കിന്റെ എല്ലാ കാര്യവും ഈ നോക്കി നടത്തണം കേട്ടോ. ഇവിടെ വെച്ചോളി. ഞാനത് മറന്നിട്ട് എന്നാല് ഇയാട്ടാ. എന്നാ ഞാനുണ്ട്. അച്ഛേ, അല്ല മാനു, ഇപ്പൊ കോയിന്നിറക്കണ യൂണിഫോമിലാ. അല്ലോ, അത് ഞാൻ മറന്നു. ഇതൊന്ന് പിടിക്ക്. പൈസ അങ്ങളെ ശരിയായി കോളി. ഇതാരതാ? എന്താ സാറേ യൂണിഫോമിൽ? എന്താ അത്? ചോരാ കോയിന്റെ. എ ടി എം കൗണ്ടറിൽ കോയിറച്ചാ കൊടുക്കണ? അതെന്താറേ സാറേ, ബംഗാളികൾ അവിടെ ഒരു നാടൻ കോയിനെ കിട്ടിയപ്പോ അറുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ രാവിലെ വരുമ്പോ അത് മറന്നുപോയി. അതാ നിങ്ങളെ മാമൻ അഹമ്മദ് സാഹിബേ ഈ ബാങ്കിൻ്റെ ഒരു പഴയ കസ്റ്റമറാണ്, എൻ്റെ ഒരു നല്ല സുഹൃത്തും. അയാൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇല്ലാത്തൊരു പോസ്റ്റ് ഉണ്ടാക്കി ഇവിടുത്തെ എ ടി എം കൗണ്ടറിൽ നിങ്ങളെ സെക്യൂരിറ്റിയായി പോസ്റ്റ് ചെയ്തത്. ഓ, നിങ്ങളെ മാമനോടുള്ള അതേ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനോടുണ്ട്. ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഉത്തരവാദിത്തമില്ലാത്തൊരു പണിക്കാരന് ബാങ്കിന് ആവശ്യമില്ല. എന്താ അറിയാ സാറേ, ഞാൻ പകൽ സമയത്ത് ഓരോ ചൊറയിലാവും. അതാ എന്നാ രാത്രി ഡ്യൂട്ടി. Thank you.
അത് ബാങ്കിന് അനുവദിക്കാൻ പറ്റൂല. യൂണിഫോം അഴിച്ച് താഴെ കൊടുത്തിട്ടേ പോയിക്കോ. അല്ല മാനു, ഈ എന്റെ ഉമ്മാനും പെങ്ങളെ എങ്ങനെ പോറ്റാനാ കണ്ട്? ഈ എന്റെ വാപ്പാന്റെ മാതിരി ആവുക. ഈ നാട്ടിൽ നിൽക്കുന്ന ആൻ്റെ കുഴപ്പം അന്ന ദൂരത്തെവിടേക്കും പണിക്ക് പറഞ്ഞേക്കാന്നല്ലേ. ദൂരം വിട്ടു പോയെന്ന് ഓന് ശീലല്ലോ. അത് ശരി, അപ്പൊ ഈ ഓന് വളമ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ഓനെങ്ങനെ ചീത്ത പറയാണ്ട് നിങ്ങൾ ആ ഇസ്മായിലിന്റെ കടയിൽ ഒരു ജോലി ശരിയാക്കി കൊടുക്കി. അതാവുമ്പോ ഓനൊരു ജോലിയായി, അധികം ദൂരമില്ല, ഓനത് ഇഷ്ടാവും. ആ എന്നാ അങ്ങനെ എന്തെങ്കിലും നോക്കാം. എനിക്കറിയാം അതൊന്നും ഇവിടെ നടക്കൂല. അവിടെ പോയി നിന്ന് പണിയെടുക്ക. ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്ക്. ഇപ്പൊ തീർക്കാന്ന്, ഇപ്പൊ തീർക്കാ. നേരാ ഈ പണിയെടുക്കണ്. ഞാൻ ചെയ്യല്ലേ. സമയമില്ലല്ലോ. കഴിഞ്ഞ് കഴിഞ്ഞ്. രാത്രി കട അടക്കണ്ടേ? എന്ത് കഴിഞ്ഞ്? ബായ്. നിങ്ങളെ വീടോടെ നാട്? നാട് മലയാളം മാലിന്യ മലയാളം അറിയോ? മനസ്സിലാവോ? ആ ഓന്റെ വീട് എവിടെയെന്ന് ചോദിച്ചാ ഞാൻ. ഏയ് അവക്കെ കർപ്പൂച്ച മേളകൾ. ആ അഷാം. ഏ അഷാം അഷാം. നിങ്ങളെവിടെ? ബീഹാർ. ബീഹാറിയാ? അങ്ങനെ പറ. പിന്നെ എന്റെ മാമനാക്കി തന്നതാ അവിടെ ഈ പണിക്ക്. മാമൻ ഈ നമ്മളെ മൊയലാളില്ലേ, മൊയലാളി തടിയെ. ആ മൊത്തലാളി. ആ മൊയലാളി ഞങ്ങളെ ബന്ധുക്കാരാ. എന്റെ അമ്മായിന്റെ ആങ്ങളയാണ്. ശമ്പളൊക്കെ കിട്ടുന്നുണ്ടോ അവിടെ? ഏ ആ നിങ്ങളെ ഈ മൊബൈലിൽ വീഡിയോ ഉണ്ടോ? വീഡിയോ വീഡിയോ. ആ എൻ്റെ ചെങ്ങായിൻ്റെ മൊബൈലിൽ കൗത്തറക്കണമൊക്കെ ഉണ്ട്. ആൾക്കാരെ കൗത്തറക്കണത് ഇതിലില്ല. സോജ. ഏ
സോജ കിടക്കാനോ? എനിക്ക് നിസ്കരിക്കൊക്കെ വേണോ? ഞാൻ പോരാ. ഏ ബായ്, ലൈറ്റ് ഓഫ് കരോ. മാനോ, mm-hmm.
അല്ല മാനു, ഇതാപ്പ എന്റെ പുതിയ പണി. അമ്മോനാക്കി തന്ന ആന കുളിപ്പുണ്ടോ ഈ റോഡുമ്പോ ബോർഡ് പിടിച്ചിക്കാൻ പോരാത്ത നീ വിസിലു. ഇങ്ങനെ നാട്ടുകാരെ തിരിച്ചടന്നാട്ടാ. ഈ നാളെ ഗഫൂറിന്റെ കുടിക്കല്ലോണ്ടോ? ഇങ്ങനെ നടന്നോട്ടാ. കുഞ്ഞാളെ, ഈ വരുമ്പോ ഇത്തിരി ചായപ്പൊടി മൻസാരെ വാങ്ങിക്കട്ടോ. എന്താ മാനു ഇത്? ഈ ഇക്കാക്കനെ കൊണ്ട് എന്നെ വാക്ക് കേൾപ്പിച്ച് അടങ്ങുള്ളൂ. ഇക്കാക്കനോട് ഞാൻ ഇനി എന്താ പറയേണ്ടത്? ആ പെണ്ണ് നേരം വെളുക്കുമ്പോ പോയി നയിച്ചിട്ടാ ഇവിടെ ഓരോന്ന് തട്ടി ഒപ്പിക്കുന്നത്. ആ വിചാരം ഓനില്ല. അവിടെ എനിക്ക് എന്തിന്റെ കുറവായിരുന്നല്ലേ. ഈ അണക്ക് ആവതുള്ള പണിയെടുത്താ മതി. ഈ ദൂരെങ്ങും പോകരുതിട്ടോ. ഞാൻ ആ പണിന്ന് പോന്ന എന്താ അറിയോ വായിച്ച്? ആ കുന്തം പിടിച്ച് ഇങ്ങനെ നിക്കണം വൈകുന്നേരം വരെ. അയാളിനൊരു അടി അടിച്ച്. ഇങ്ങട്ട് പറഞ്ഞോട് മാനു, അനക്ക് എപ്പോഴും ഓരോന്നുണ്ടാവും. ഈ താടി വലുതാന്ന് ഓൽമെന്റ് പറ്റിട്ട് എന്താ താടി വരാത്ത? അത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ അല്ലേ പുരട്ടിയേ. ആ എന്നിട്ടോ? ആ പിന്നെ ഞാൻ രണ്ടു ദിവസം വെയിലുണ്ട്. ആ അത് പറ, ഇത് തേക്കുമ്പോ വെയിലൊള്ളാൻ പാടില്ല. അതറിയില്ല എനിക്ക് തന്നെ. അതൊക്കെ അതിൽ എഴുതിയുള്ള മോയ. അതിന് ഈ എന്തിനാ ചിരിക്കണു മോയെ? സുധിയേട്ടാ. മാനു, എന്താ പരിപാടിയാണ് വന്ന? അല്ല ഞാൻ കണ്ടതാ, ഞങ്ങള് കണ്ടിട്ട് വന്നതല്ലേ. അത് ശരി. അല്ല ഞാൻ നിക്കണോ? വേണ്ട വേണ്ട വേണ്ട, ഈ പോയിക്കോ. നിങ്ങൾ അതിന്റെ മൊത്തം എടുക്കണേ? ആ അതെ അതെ. ചാനലിൽ വരുമോ? ആ നമ്മളെ ചാനലുണ്ടോ? നല്ലൊന്ന് എടുക്കി. നല്ല ലുക്കായിട്ടുണ്ടല്ലോ മാനു. അതിന്റെ അടുത്ത് അതൊക്കെ ഉണ്ട്, ഈ അടങ്ങി നിക്ക്. ഞാൻ പോട്ടെ, എനിക്ക് വേറെ പരിപാടി ഉണ്ട്. ഓ ദാ വാജ
Thank you.
മേലെ ആകാശമാകെ ചോക്കും പരാഗം പൊൻ മൂവന്തി തോരാതെ മൊഴിയുന്നതാരെ ശുഹദാക്കളിൻ വാഴ്വിൻ വാഴ്ത്താരുകൾ ഏതുവാതിൽ കവലാണ തീരാലോകം തേടാദേശം ഞാൻ കൊറേ ദൂരത്താ. ഇവിടുത്തെ ആളവിടെ ഗോതില്ല. ആളില്ല ആളില്ല ആളില്ലാന്ന്. എന്താ പറ്റിയത്? വെള്ളമാണോ? വേണ്ട വേണ്ട, പോവാ നമുക്ക് ആസ്പത്രിയിലേക്ക് പോവാ. അയ്യോ അപ്പാ, എന്തങ്ങക്ക് പറ്റിയത്? അങ്ങോട്ട് പതുക്കെ പിടിച്ചോളി. മെല്ലെ മെല്ലെ
വയ്യ, ക്ഷീണുണ്ട് നിങ്ങൾ പറഞ്ഞപ്പോ ഇന്ന് പീഡി ഓർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉപ്പ. പിന്നെ എന്തിനാ നിങ്ങൾ ഇന്ന് പോയത്? എന്തുണ്ടായിന്നോ? ആസ്പത്രി പോയാലോ നമുക്കുപ്പ? വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഈ മൂപ്പർക്ക് കാപ്പി കൊടുക്ക്. പുറത്തിരുന്നോളി, ഇപ്പൊ കാപ്പി എടുക്ക. എടുത്തോളി, നിങ്ങൾക്ക് വേണ്ടി തന്നെ വെച്ചതാ. ഇന്നലെ വേഗം ഉറങ്ങിപ്പോയില്ലേ? ആ, നിങ്ങൾ ഇപ്പോ ഇവിടെ? ഇപ്പൊ കുളിക്കുക. എന്താ നിങ്ങളെ പേര്? മാനു. നിങ്ങളെ പേരോ? സൈറ. സൈറ ബാനു. മാനു ബാനു. നാട്ടിലെവിടെയാണ്? നാട്ടില് ഞാന്. ഞാൻ പോട്ടെ. നിങ്ങൾ പള്ളീന്റെ അവിടെക്കാ പോണ്? ആ, എന്നാ പിന്നെ ഉപ്പാന്റെ കൂടെ പോയാ പോരെ. ആ, അതോ അത് അങ്ങോട്ട് നിരത്തി നിരത്തി വെച്ചോ. ബിന്ദും കൂടി അങ്ങോട്ട് വെച്ചോ. ആരെങ്കിലും വന്നീനോ? ഇല്ല. എന്നാ ഞാൻ പോയി നിസ്കരിച്ചേ. ആയിക്കോട്ടെ. ഇത് തമിഴ് പത്ര? ഇത് കന്നഡ മോനെ. ഏ, കന്നഡ കന്നഡ വെച്ച് വായിക്കുന്നു. മാനു കുളിക്കലൊന്നുമില്ലേ? ആ, ഉണ്ട്. പിന്നെ ഇതെന്താ കുപ്പായത്തിൽ നിറച്ച ചളിയാണല്ലോ. അത് അവിടെ ഇവിടെ ഒക്കെ കിടന്നിട്ടേ, ഞാൻ വേറെ എടുത്തിട്ടൊന്നുമില്ല. ഉപ്പക്ക് ചായ എടുത്ത് വെക്കട്ടെ. എങ്ങനെയുണ്ട്? ആ, ഉഷാറായിണ്ടല്ലോ. ഇതൊക്കെ ആരുതാ? കണ്ണാടില്ല ഇവിടെ? ഇല്ലല്ലേ. Thank you.
അല്ലാന്ന് നിങ്ങൾ സുന്നിയോ മുജാഹിദോ? എന്ത് ഈ സുന്നിയും മുജാഹിദും? എല്ലാം പഠിത്തോന്റെ പഠിപ്പ് തന്നെയല്ലേ? അത് ശരിയാ. ആശുപത്രിയിൽ എത്രയോ ആൾക്കാരുണ്ട്. അയിന് നിങ്ങൾ കൊടുത്ത 3 പൊതി ചോറ് ഓൽക്കൊക്കെ തയ്യോ? ശരിക്കും മാനുവിന്റെ പേരെന്താ? മാനുന്ന് എന്തേ? വീട്ടിലെന്താ വിളിക്കല്? പൊരയിലും നാട്ടിലൊക്കെ മാനു തന്നെ. അപ്പൊ സ്കൂളില് വേറെ പേരൊന്നുമില്ലേ? സ്കൂളില് മാഷുമാരും മാനു തന്നെ വിളിക്കല്. പിന്നെ വാപ്പട്ടൊരു പേരുണ്ടായിനി, കേട്ടല്ല? മുഹമ്മദ് ജലാലുദ്ദി റൂമി. മൂപ്പർക്ക് ഈ 8th എന്തൊക്കെ പരിപാടി ഉണ്ടായിനി, അങ്ങനെ ആരോ ഒരാളെ പേരാ റൂമി. ആൾക്കാർക്ക് വിളിക്കാത്തൊരു പേര്. പിന്നെ മാനു വിളിച്ച '1983 രാധാകൃഷ്ണൻ. ഇന്ന് വരെ പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല. 1991 രമേശ് സത്യൻ കൊലക്കേസ്. പ്രതികളുടെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 1996 സെയ്തലബി. ഇന്നും അന്വേഷണം തുടരുന്നു. ഒരു അന്വേഷണം 80s മുതലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്ര വരുന്ന എന്റെ വിചാരം? വെട്ടിയും കുത്തിയും വെടിവെച്ചും ബോംബിട്ടും കൊന്നിട്ടും കൊന്നിട്ടും തീരുന്നുണ്ടോ? തെളിവില്ലല്ലോ, ഒന്നിനും തെളിവില്ലല്ലോ. ഡേറ്റാസ് എത്ര എണ്ണം വേണം? 1, 10, 100 വേണോ? ആർക്ക് വേണോ? വെള്ളെടുത്ത് വെച്ചേക്കണ്. വരി പതുക്കെ. മെല്ലെ മെല്ലെ. മൂപ്പർക്ക് ഭ്രാന്ത? ഇന്നലെ രാത്രി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? അല്ല, മൂപ്പർ പറഞ്ഞാലും കാര്യം കിട്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ ആരോടും പറയോ? പറയും. പാനോട് പറയും. മൂപ്പരോട് പറഞ്ഞോളി. മൂപ്പർ പറഞ്ഞ അതേമാരിത്തൊരു സംഭവം ഞങ്ങളെ നാട്ടിലുണ്ടായി. ഒരാളെ തലങ്ങും വിലങ്ങും വെട്ടിക്കൊല്ലണത് ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ട. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പേടിച്ചിട്ടാണോ ഇങ്ങോട്ട് ഓടിപ്പോന്നത്? കൊല്ലണെ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. ഞാൻ കണ്ടു എന്നുള്ളത് ഓല് കണ്ട്. പിന്നെ കൊല്ലണ നായിന്റെ മോനെ എന്ന് പറഞ്ഞ് വാളും കൊണ്ട് എന്റെ വായിത്തല. നാട്ടിലോ വീട്ടിലോ നിന്ന ഓലിനെ കൊല്ലുന്നുള്ളത് ഉറപ്പാ. എന്നിട്ടെന്താ നിങ്ങള് പോലീസിൽ പറയാതിരുന്ന? ഞാൻ എങ്ങനെ എന്റെ തടിയും കൊണ്ട് ഇവിടെ എത്തിയത്? പിന്നെ പോലീസ് പറയണ്. പോലീസ് തൊയ്യാറാ? തൊയ്യാറാ? വീമ
നിശബ്ദായിരി. എന്താ നാട്ടിൽ നിന്ന് ഒരാളെ കൊല്ലണ ഞാൻ കണ്ടെന്ന് പറഞ്ഞില്ലേ, അയാളെ ഫോട്ടോ നാട്ടിലെ പേപ്പറിൽ. ഞാൻ പോരയിൽ വന്നിട്ട് വായിച്ചോളാം, നിങ്ങൾ പോയിക്കോളി. മാനു സാക്ഷിയല്ലേ, മാനു കണ്ടത് നിയമത്തിന് മുമ്പിൽ പറയേണ്ടതല്ലേ. നാലല്ലേ കൊന്നോർക്ക് ശിക്ഷ കിട്ടുള്ളൂ. ഓൽക്ക് ശിക്ഷ പടച്ചോന്റെ കൃപ കൊണ്ട് എന്റെ തടി കഴിച്ചില്ലായത്. മാനുവിന് ഉമ്മാനെയും വല്യപ്പാനെയും ഒന്നും കാണാൻ തോന്നുന്നില്ലേ. ഓ, അതിന് മാനുവിന് അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ലല്ലോ, കൊല്ലാൻ നിക്കല്ലേ ആളുകൾ. കിടക്കണ്ട ഉപ്പ ഈ മഞ്ഞും കൊണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. മരുന്ന് കുടിക്കാൻ വന്നിട്ട് കുടിച്ചണോ? ഞാൻ കുടിച്ചിരിക്കുന്നു മോളെ. എന്നിട്ടപ്പോ ഇങ്ങനെ വയ്യാണ്ടായത്? ഇന്നിപ്പോ പീടിക ഒന്നും തുറക്കണ്ട. പീടിക തുറക്കണോ? അന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം നിങ്ങൾ ഇതന്നെ പറഞ്ഞു. നിങ്ങൾ എവിടെ കിടക്കി? മാനുവിന് ഇന്ന് പീടിക ഓർക്കാൻ പറ്റുമോ? മാനു കട തുറന്നിട്ടിട്ട് എങ്ങോട്ടേക്കും പോവല്ലേ? നിങ്ങളെ തലയിൽ മുടിയില്ലേ, എന്റെ തലയിലും ഇല്ല. ഇപ്പൊ എന്തിനാ മുടി? ഇതൊന്ന് വെച്ചോ. ഇങ്ങനെ എല്ലാ കാര്യത്തിനും പേടിച്ചോടാൻ നിന്ന പിന്നെ ഈ ദുനിയാവിൽ സ്ഥലം ബാക്കിയുണ്ടാവോ? െ കൊന്നതുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രത്തെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ ഒരു രക്തസാക്ഷി മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. കവലാടാ തീരാലോകം തേടാതേശ
അന്ന് മരിച്ച ആളുടെ കുടുംബത്തെ പറ്റി മാനു ചിന്തിച്ചിട്ടുണ്ടോ? അയാളുടെ ഭാര്യ, മക്കള്, ഓർക്ക് നീതി കിട്ടണ്ടേ? മാനു സാക്ഷി പറഞ്ഞാലല്ലേ അത് കിട്ടുള്ളൂ. കണ്ണുപോയി. അതിന് മാനുവിനെന്തിനാ കണ്ണ്? കണ്ണുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ സാക്ഷി പറയൂലേ. മാനുവിനി ധൈര്യമായിട്ട് നാട്ടിക്ക് പോവാലോ. അതെന്താ? ദാ കൊന്നോലൊക്കെ പിടിച്ചു വീണ്. ഇവിടെ നോട്ടെ. ഇവനൊന്നല്ലല്ലോ കൊന്ന്. ആയിരിക്കൂല, എങ്ങനെ ആവും? ശരിക്കും കൊന്നോലെ കണ്ട ഒരേ ഒരാള് പേടിച്ച് നാട് വിട്ടു പോകുന്നില്ലേ? മാനുവിനറിയോ, ഇവര് ചിലപ്പോ കുറ്റം സ്വയം ഏറ്റെടുത്തതാവും, അല്ലെങ്കിൽ ആരുടെങ്കിലും നിർബന്ധം കൊണ്ടാവും, അതുമല്ലെങ്കിൽ കുടുക്കിയതാവും. ഇതൊക്കെ ചെയ്യിച്ചോര്. അതാരോ ഏതെങ്കിലും പാർട്ടിക്കാരോ? മാനു, ഇതൊരു പാർട്ടീൻ്റെയും കുഴപ്പമല്ല. ചില ആളുകൾക്ക് തോന്നും അവർക്കെതിരെ നിൽക്കണവരെ കൊന്ന ജയിച്ചു എന്ന്. ഈ നിരപരാധികളെ ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ വലിയ അപകട ശരിക്കുള്ള പ്രതികൾ പുറത്തു നിൽക്കുന്നത്. ഓലെല്ലാരും കൊല്ലണില്ലല്ലോ, അയാൾ എന്ത് തെറ്റ് ചെയ്തിണ്ടാവും? മാനു എന്ത് തെറ്റ് ചെയ്തിട്ടാ ഒരു മാനുവിനെ കൊല്ലാൻ വന്നത്? തെറ്റ് ചെയ്തിട്ടുണ്ടാവും അത്രേ. എന്തോ ഇവിടെ തെറ്റ്, ഇതാ ശരി. ഇങ്ങനെ ആളുകളെ കൊന്നുകഴിഞ്ഞാൽ തെറ്റെല്ലാം ശരിയാവും. ഓർക്കെന്താ കൊല്ലാനുള്ള അവകാശം? ചിരിക്കണേ നീ. കൊല്ലാം കുറെ ആളുകള്, കൂട്ടക്കം വേറെ കുറെ എണ്ണം. എല്ലാവർക്കും അവനവന്റെ കാര്യം മാത്രം മതി. ഒരാവേശത്തിന് കൊന്നുകൊള്ളുമ്പോ മരിച്ചവരുടെ ജീവിതത്തെ പറ്റി ആരും ആലോചിക്കുന്നില്ല. അവരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ. അവരുടെ കുടുംബം, ആ വീട്ടുകാരുടെ സാഹചര്യം, ഇതെന്തെങ്കിലും നിനക്കറിയോ? സൈറ, നിങ്ങളെ മോക്ക് ഭ്രാന്ത എന്തൊക്കെയാ വിളിച്ചു പറയണത്? സൈര എൻ്റെ മോളല്ല, എൻ്റെ മോൻ്റെ ഭാര്യയാണ്. അപ്പോൾ നിങ്ങളുടെ മോനവിടെ? മരിച്ചു, കൊന്നു. കുറച്ചൊക്കെ രാശി ഉണ്ടായിരുന്നെങ്കിലും ഓനൊരു പാവായിരുന്നു. കുറച്ചല്ല,
നല്ലോണം ഉണ്ടായിരുന്നു. ഓൻ പറഞ്ഞതും ചെയ്തതൊന്നും ഓർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഇഷ്ടമാവാത്ത എന്തും എടുത്ത് കളയാൻ മാത്രമാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. കുറേ കേസ് നടത്തി, സെഷൻസിലും ഹൈക്കോർട്ടിലും സുപ്രീം കോടതി വരെ. നട്ടുച്ചയ്ക്ക് ആൾക്കൂട്ടത്തിന് നടുക്ക് വെച്ച് അവനെ ബോംബെറിഞ്ഞും വെട്ടിയും അത് കണ്ട സാക്ഷികളില്ലായിരുന്നു. പിന്നെ എങ്ങനെ കേസ് തോൽക്കാതിരിക്കും? ഈ കുപ്പായം ഓൻ്റെതായിരുന്നു. തോറ്റു, കേസ് തോറ്റു, ഞാനും തോറ്റു, സൈറയും തോറ്റു, പടച്ചവനും തോറ്റു. മാനു, എന്താ ആലോചിക്കണ? ഞാന് നിങ്ങളെ മൂപ്പരെ പറ്റി ആലോചിച്ച. മരിച്ചവരെ പറ്റി ആലോചിച്ച പിന്നെ അതിന് മാത്രമേ നേരം കാണൂ. ജീവിച്ചിരിക്കണവരെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി, അപ്പോഴേ നമുക്ക് ജീവിക്കാനൊരു കൊതി തോന്നുള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ ആലോചിക്കാൻ ഉപ്പുണ്ട്, സ്കൂളിലെ കുട്ടികളുണ്ട്, ആസ്പത്രിയിൽ ഉമ്മമാരുണ്ട്, മാനുവിനാച്ച വല്യുപ്പുണ്ട്, ഉമ്മണ്ട്, പെങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് പേരില്ലേ. മാനുവിനോട് ഞാൻ സാക്ഷി പറയാൻ നിർബന്ധിച്ചതുപോലും മരിച്ച ആളെ ഓർത്തിട്ടല്ല. അതുപോലെ ഇനി ആരും മരിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. ഞാനിപ്പോ കൊന്നോലെ പോയി കാണിച്ചു കൊടുത്താ ഓലെ പിടിച്ച് ജയിലാക്കോ? ഇല്ലല്ലോ. മാനൊന്ന് ആസ്പത്രിയിൽ നിന്ന് വരുമ്പോ എന്നോട് ചോദിച്ചില്ലേ ഞാനവിടെ വെക്കണ പൊതിച്ചോറ് ഓർക്കല്ല തികയോന്ന്? തികയില്ലെന്ന് എനിക്കറിയാം. ഒരു പക്ഷെ അതവര് കഴിക്കണ പോലും ഉണ്ടാവില്ല. എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണത് നമ്മൾ ചെയ്യണം. എന്നിട്ട് എന്ത് കിട്ടാനാ? മാനു ആ ചന്ദ്രനെ കാണുന്നുണ്ടാ? അവിടെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടാ? എനക്ക് കാണാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോ എനിക്ക് ചെറിയ ചെറിയ സന്തോഷം വരും. ആ സന്തോഷത്തോടുകൂടി നമ്മൾ ചന്ദ്രനെ നോക്കുമ്പോ അവിടെ മലക്കുകളെ കാണാം. ചായ കുടിച്ചില്ലേ? ഉപ്പ പോവാൻ റെഡി ആയിക്കണ്. ഞാനേ ഞാൻ നാട്ടിലൊന്ന് പോവാ. അതെന്തേ പേടിയൊക്കെ മാറിയോ? അതോ വല്യപ്പാനും ഉമ്മാനേയും കാണാൻ തോന്നിട്ടാ? ഞാൻ പോലീസ് പറയും.
എല്ലു ശരിക്കും കൊന്നോലെ പിടിക്കണം. ഓ, എന്നിട്ട് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ്? അതൊന്നും എനിക്കറിയില്ല. പിന്നെ എന്താ മാനുവിനറിയാ? ഞാൻ സാക്ഷിയല്ലേ. നീ പോയിട്ട് വാ മോനെ, ഞാൻ ദ്വാരിക്കാം. എന്താ കാര്യം? സാറ് പുറത്തു പോയിക്കാണല്ലോ. ഒരു കാര്യം പറയണ്ടേ, സാറ് വരാൻ വൈകും, നീ പോയിട്ട് വൈകിട്ട് വല്ലം വാ. മാനു, ഈ എന്താ ഇവിടെ? അന്നെ കാണാല്ലാന്ന് പറഞ്ഞ ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ ഇല്ലേനി സാറേ. എവിടെയെന്ന് ചേച്ചി? ഞാൻ കൊറേ ദൂരത്തേനി. എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? ഇതില് കൊന്ന ആൾക്കാര് ചിത്രല്ലേ? ആ, ഈ മൂന്ന് പേര് ഇവരൊന്നല്ല കൊന്നത്. പിന്നെ ഞാൻ കണ്ടണ്. എന്താ എന്താ ഈ പറയണത്? സത്യമായിട്ടും ഞാൻ കണ്ടതാ വിട്ടോട്ടാ. മാനു, എന്ത് കണ്ടെന്നാ ഈ പറയണ്? ആ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് പേരെ പിടിച്ച് ഞങ്ങൾ അകത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഗുലുമാലിന്റെ അക്കാൻ ഇങ്ങോട്ട് വന്ന അന്നെ പിടിച്ച് ഞാൻ അതിൽ പ്രതിയാക്കും. മാനു, പോകാൻ. എന്താ പോടാ? ഞാൻ കണ്ട. ഹലോ, ആ ഞാനാണ്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. മാനു, നിക്ക്. എന്താ പോലീസ് സ്റ്റേഷനില്? പറടാ. മൂപ്പർ എന്തിനാ എന്നോട് ചൂടായത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും പറയി. ഒരു സംഭവം കണ്ടീന്. എന്ത് സംഭവം? എന്താ പേരെന്താ പറഞ്ഞ? പേര് മാനു. ആ മാനു, ഒന്ന് പുറത്തേക്ക് നിൽക്കട്ടല്ലേ. ഓ, ഒന്ന് പുറത്തു നിന്നു, ഞാൻ പോരാ. സംഗതി നല്ല കിടിലൻ സംഭവമാ. കുറച്ച് പഴഞ്ചനാണെങ്കിലും സ്റ്റഫുണ്ട്. ഇതേറെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടി ആർ പി നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. പക്ഷേ ഇതിന് ജെന്യുവിനിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. ഇയാളെ നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ പരിചയമുണ്ട്. അങ്ങനെ കളവ് അറിയുന്ന ആളൊന്നല്ല സാർ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അറിയാലോ കഴിഞ്ഞ സ്കാൻഡൽ ഇഷ്യൂ നമ്മളെ കൈവിട്ട് പോയ കാര്യം. അതുകൊണ്ട് ഇയാളെക്കുറിച്ചും ഈ ഇഷ്യൂയെക്കുറിച്ചും നമ്മൾ ശരിക്കും അന്വേഷിക്കണം. ഓ, ചായ കുടിക്ക്. അല്ല, ഈ പറഞ്ഞ കാര്യമൊക്കെ സത്യമാണല്ലോ അല്ലേ? ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടതാ. അപ്പോ മാനു പറയണത് ഇപ്പൊ പിടിക്കപ്പെട്ടവരല്ല കൊലയാളികളെന്ന് അല്ലേ?
ചായ കുടിക്ക്. ആ എനിക്കിന്റെ പുറകെ പോണം. പോകാം, കുറച്ചുകൂടി കഴിയട്ടെ. മാനുവിന് കണ്ട കാര്യം എല്ലാവരോടും ഒന്ന് പറയണ്ടേ? അത് ഞാൻ പറഞ്ഞോളാം, പക്ഷേ എൻ്റെ മുന്നേ എൻ്റെ വായിച്ചിന് ഇമ്മനും കാണണം. അല്ല മാനു, നമ്മൾ എനിക്ക് പോണം പറഞ്ഞാ പോണം. പോവാം, ഒരു മിനിറ്റ്. അച്ചാ കുടി ഒരു കാര്യം, അത് നമുക്ക് സ്ട്രോളിംഗിൽ വിടാം. സർ, അയാളൊന്ന് വീട്ടിൽ പോയിട്ട് വരണം എന്ന് പറഞ്ഞു. അയാൾ എന്തിനാ വീട്ടിൽ പോണേ? പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പരിപാടി കഴിഞ്ഞിട്ട് പറഞ്ഞു വിടാന്നേ. അല്ല സർ, നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും പറ്റില്ലാന്ന് പറ. അല്ല, ഞാനേറ്റു, ഞാൻ നോക്കിക്കോളാം. ഞാനിപ്പോൾ രണ്ട് മൂന്ന് പേരെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അഥവാ പോസിറ്റീവായ റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ എട്ടരയ്ക്കുള്ള ലൈവിന് കയറ്റണം. അതുകൊണ്ടാ അങ്ങനെ ആയിക്കോട്ടെ സർ, ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. അതൊന്നും പറഞ്ഞേ ശരിയാവില്ല. നീ കുറച്ചു നേരം പിടിച്ചിരുത്താൻ നോക്ക്. എടാ, ഇവനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ചാനലാരെ ഒന്ന് പൊക്കിക്കൊണ്ടുപോയാലോ? അത് പേടിക്കാൻ വേണ്ട സർ, ഞാൻ കൂടല്ലേ. ചിലപ്പോ അവനെ വീട്ടിലേക്ക് വിട്ടില്ല, അത് പ്രോബ്ലം ആകും സർ. പുലിവാലായല്ലോ, നീ നോക്കിക്കോളൂ. ഞാൻ നോക്കിക്കോളാം സർ, ഞാൻ ഏറ്റു. സമയം മറക്കരുത്. ഓ ആ സുധി, ആ അല്ലെങ്കിൽ വേണ്ട, നീ പോയിട്ടോ. അവിടെ നിർത്തി നിർത്തി. മാനു, ഇന്ത്യ ഒരു ഉറപ്പിൻ്റെ ആളാണ് അവരെന്നെ വീട്ടിലേക്ക് വിട്ട്. നോക്ക്, എട്ടരയ്ക്കാണ് നമ്മുടെ ലൈവ് ന്യൂസ്. ഏഴരയ്ക്ക് ഞാൻ വണ്ടിയിട്ട് വരും. ആ, ആര് വന്ന് വിളിച്ചാലും പുറത്തേക്ക് വരുന്നു. ഇനിയിപ്പോൾ വിളിച്ചില്ലേലും പോട്ടെ. നമുക്ക് എല്ലാവരോടും ഒന്ന് പറയണ്ടേ? പോയിക്കോ. പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ. ആരാത്? മാനു വായിച്ച്. മാനു, മാനു എവിടെയാണടാ? ഞാൻ പറഞ്ഞിട്ടില്ലേ ദൂരം വിട്ടങ്ങോട്ടും പോരുതെന്ന്? എനിക്ക് എനിക്ക് എന്താ പറ്റിയത്? കുഞ്ഞോളെ, കുഞ്ഞോളെ, ദാ മാനു വന്നു. എൻ്റെ കുട്ടി ഇങ്ങോട്ടും പോണ്ട. ഇക്കാക്ക, നിങ്ങൾ എവിടെയാണ് ഇക്കാക്ക? ഇത്ര ദിവസം നിങ്ങൾ എന്തിനാ ഞങ്ങളൊക്കെ ബേജാറാക്കി? നിങ്ങൾ എന്താ ഇങ്ങനെ? ഉമ്മ എവിടെ? മുത്തുമാക്ക് സുഖമില്ലാണ്ട് ആശുപത്രിയിലാ. ഉമ്മ ഒരു ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി പോയിക്കാ. മോളെ, ഇനി ഓന് തിന്നാൻ എന്താ ചെടുത്തു കൊടുക്ക്. കാക്ക, നിങ്ങൾ കുളിച്ചിട്ട് വരി, അവിടേക്ക് ഞാൻ എന്തെങ്കിലും ആക്കി വയ്ക്കാം. വായിച്ചേ, എനിക്കൊരു കാര്യം പറയാണ്ട്. പറി, എന്നോട് പറി. മാനു, ഈ അത് കണ്ടതല്ലേ? കണ്ട കാര്യം പറയി. മാനു, എന്നേ വന്ന്? ഇവിടെ ഒന്നൊരു കാര്യം പറഞ്ഞേ. ആ ഇവിടെ വാടാ, എങ്ങട്ടാ? ഓൻ പോരുട്ടോ. ഈ വാടാ, വാ. എങ്ങട്ടാ? വന്നയ്യ, എന്നോട് ചോദിക്കട്ടെ. ഞങ്ങള് വാ. വാ മാനു, നടക്ക്. മാനു വാ, നടക്ക്. നടക്ക്, വിട്. നടന്നോയി, വാടാ. എന്താ
എന്താടാ കണ്ടത്? ഈ എന്തിനാടാ പോലീസ് സ്റ്റേഷനിൽ പോയത്? ഈ പറയടാ പറയടാ ഞാൻ പറയും ഞങ്ങളോടാ ഞാൻ പറയും ഞാൻ പറയും ആരോടെങ്കിലും എന്തേലും പറഞ്ഞ ആ ചത്തോന്റെ ഗതി ആയിരിക്കും എനക്ക്. മാനു, ഓല് അന്നെന്തെങ്കിലും കാട്ടിയോ? എന്നാലും ഈ പറയണം, എന്റെ കണ്ണോണ്ട് കണ്ടത് പറയണം. ഞാൻ പറയും പറയും. ഞാൻ ഉമ്മാനെ വിളിച്ചു വരാൻ പറയട്ടെ. വേണ്ട, ഇങ്ങോട്ട് മാറിക്ക്, ഞാൻ മുക്കി തരാം. പോർന്ന് വാച്ചി, നല്ല മഞ്ഞുണ്ട്, ആ തൂന്ന് കിടക്കി. ഇക്കാക്ക, നിങ്ങൾ ഒന്ന് ചോറുന്നുണ്ടോ? ഓരോ പ്രാന്ത്. അല്ല സാർ, ഇതൊക്കെ ഉള്ളതാണോ? അല്ല, അതാണ് എന്റെ സംശയം. ഒട്ടും ഒതണ്ടിക്കല്ല. എന്തായാലും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഫോണിൽ വരുന്നവരുടെ ലിസ്റ്റ് ദീപു തയ്യാറാക്കണം. ഓക്കെ. കൊച്ചിയിലും ട്രിവാൻഡ്രത്തും സ്റ്റുഡിയോയിൽ ആളെ കയറ്റണം. ഓക്കെ സാർ. ഹലോ, ആ ആണോ? എപ്പോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു കാര്യം ചെയ്, ഏതായാലും വിഷൻ സെൻഡ് ചെയ്തോളൂ. താങ്ക് യു, താങ്ക് യുടാ. യെസ്
ഇതൊക്കെ വിട്ടേക്ക്. എന്താ സർ? മുൻ മന്ത്രി സെബാസ്റ്റ്യന്റെ മോനെ ഒരു പെണ്ണുമായിട്ട് റിസോർട്ടിന്ന് പൊക്കിയെന്ന് ഇന്ന് എട്ടരയ്ക്കുള്ള ലൈവിൽ ഇത് കേറട്ടെ. അപ്പൊ സർ ഈ സ്റ്റോറി? അത് നമ്മുടെ കയ്യിൽ ആളുണ്ടല്ലോ, നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കല്ലേ, നമുക്ക് അപ്പൊ വേണമെങ്കിൽ ഇടാലോ. പക്ഷെ ഇന്ന് ഇതാണ് എക്സ്ക്ലൂസീവ്. ഓക്കെ, ഇനി സമയം കളയേണ്ട, വേഗം കാര്യങ്ങൾ ചെയ്യ്. നീ ആ ലൈബ്രറി ചെന്ന് നമ്മുടെ സെബാസ്റ്റ്യന്റെ കുറച്ച് പഴയ ഫോട്ടോസ് വിഷ്വൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്ക് കേട്ടോ. നീ ആ ഫോൺ കോൾസ് ആരൊക്കെ വിളിക്കാൻ പറ്റുന്ന ആലോചിക്ക്. സെബാസ്റ്റ്യൻ തന്നെ കിട്ടും നോക്ക്. ഓല് വരാനായോ? എനിക്കറിയില്ല. സമയം എത്രയായി? എട്ട് മണിയായി. മാനു, എനക്കെന്താ വയ്യ? മാനു സാറല്ലേ വായിച്ചേ. ഭയങ്കര വേദന. ഒമ്പത് മണിയായല്ലോ. ഓല് വന്നോളും. ഇത് ഈ പറയണം, ഈ കണ്ടതല്ലേ. ആരാത്? അസ്കറ. എവിടെയാണോ ഈ ഇവിടെ നടക്കണ വല്ല കഥ അറിയണ്ട? ഈ വന്ന ദിവസം ഏതായാലും നന്നായി. നാളെ ഷെരീഫിന്റെ കുട്ടീനെ മുടിയാഴ്ചയിലാണ്. കത്തി വെക്കാൻ കണക്കാക്കിയിട്ട് ഒരു ഉഗ്ര സാധനത്തിന് ഞാൻ കൊണ്ടി കെട്ടിക്കണ്. നമുക്ക് സുബൈക്ക് പോവാ. ഈ മാറ്റിന്നോ? ഞങ്ങൾ പോണ്. വായിച്ചേ. ഈ മാനുവിന് എന്താ പറ്റി? ഈ പോയി വല്ലതും തിന്ന മാനു. ഓല് വന്ന് പോയിട്ട് കഴിക്ക. നിങ്ങൾ ഭാഗ്യമുള്ളവനാ വായിച്ചേ. നിങ്ങൾക്ക് ഈ ദുനിയാവിലൊന്നും കാണണ്ടല്ലോ.
കണ്ടു എന്ന് പറഞ്ഞ ശരിയാ? നീ കൊല്ലുന്ന കണ്ടോ? ഞാൻ കണ്ടോണ്ട് കണ്ടോതാ? നീ എന്താ കണ്ടേ പരമാനു? മൻസൂർ ആദ്യം കാൽമൽ കയറിട്ട് പിടിച്ചു വലിച്ച് അപ്പം മറന്നടിച്ചു വീണു. ഫിറോസും ജലാലും കൂടി മേലേക്ക് പാഞ്ഞേറി കൊമ്പമ്മല് പിടിച്ചിട്ട് മണലിൽ കുത്തി. അപ്പോ കണ്ണു തുറച്ചു നോക്കി. പിന്നെ ഉസ്താദ് വന്നിട്ട് വെട്ടിമുറിച്ച് എല്ലാരും കൊണ്ടേ തിന്ന് ഞാൻ കണ്ടതാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഓഹ്.